എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. നീ നാം പലതിനാലും പലരാലും സ്വയമായും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വഞ്ചിക്കപ്പെട്ടിട്ട് നമ്മുടെ വിശ്വാസം ത്യജിച്ചു കളഞ്ഞുകൊണ്ട് കളഞ്ഞ് നിത്യരെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നാമും ആയിരിക്കുന്നത്. നമ്മുടെ തലമുറകളും ആ കാലഘട്ടത്തില് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഏതിലൊക്കെ വഞ്ചിക്കപ്പെടരുതെന്ന് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ്. ദേവദാസന് ഈ വചനം ഈ കാലയളവില് എടുത്തത് വളരെ എല്ലാവർക്കും പ്രയോജനവും അനുഗ്രഹപ്രദവുമാണ്. കാരണം ദൈവവചനത്താലും ചിലവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവവചനം വൃതാവെടുത്തുകൊണ്ട് അനേകര് നല്ല ഇടനാന്ന് പറഞ്ഞ് അനേക ആടുകളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നമ്മുടെ തലമുറകളും ആയിരിക്കുന്നത്. അപ്പോൾ നാം വഞ്ചിക്കപ്പെടുവാന് സാധ്യതയുള്ള ലോകം പാപം പിശാച് എന്നിവയാലാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വഞ്ചിക്കപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, ലോകത്താൽ വഞ്ചിക്കപ്പെടരുത്. ഫസ്റ്റ് ജോൺ 2:15 ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ നാം ലോകത്തിൽ ആയിരിക്കുമ്പോൾ നാം ലോകത്തിലെ പലത് കാണും, പലത് സ്നേഹിക്കും, പലതിനെ പലത് കേൾക്കും. നമുക്ക് ലോകത്തിലുള്ളത് പലത് രുചിച്ചറിയണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഉണ്ടാവും. അവിടെയൊക്കെയും ഒരു ദൈവ വൈതൽ വഞ്ചിക്കപ്പെടാതിരിപ്പാണ് നമ്മുടെ ഉള്ളിൽ ദൈവവചനം വളരെ ശക്തമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ദൈവ വൈതൽ വഞ്ചിക്കപ്പെടാതിരിക്കും. നമുക്ക് ദൈവം നമുക്ക് വഞ്ചിക്കപ്പെടാതെ അതിനാവശ്യമായ ദൈവ സ്നേഹം നമ്മുടെ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള പലതിനോടും നമുക്ക് നോ പറയുവാനായിട്ട് കഴിയൂ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയില് യാഗമായി തീർന്നതെന്ന് ഓർത്തു പോയാല് നമുക്ക് ഈ ലോകത്തെ ലോകത്തിലുള്ളതിനെ സ്നേഹിപ്പാനും ലോകത്തിലുള്ളതിലേക്ക് ഇറങ്ങിച്ചെന്ന് വഞ്ചിക്കപ്പെടുവാനും നമുക്ക് ഇടവരുത്തില്ല. നമ്മൾ അതിനൊക്കെ നോ പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിന്തിരിഞ്ഞ് മാറുവാനിടയാകും. അനേക പിതാക്കന്മാർ ഈ ലോക സ്നേഹം തന്റെ നിത്യത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോള് ബൈബിൾ വചനത്തെ കാണുന്നത് പോലെ ലോകത്തിലുള്ളതിനെയൊക്കെ സ്നേഹിച്ച് വലഞ്ഞുപോയി അവന്റെ തലമുറ പോലും നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ ആയതുപോലെ ദേമാസ് ലോകത്തെ സ്നേഹിച്ചോ ദൈവവചന പൗലോസിന്റെ കൂടെ ചേർന്ന് സംസാരിക്കേണ്ട ആളാണ് ദേമാസ്. പക്ഷെ ലോകത്തെ സ്നേഹിച്ച് അവൻ പിന്മാറി പോവാനിടയായി തീർന്നു. രണ്ടാമത്തെ കാര്യം, പാപത്താൽ നാം വഞ്ചിക്കപ്പെടരുത്. ജെയിംസ് 1:15 ഇപ്രകാരം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അത് പാപത്തിലേക്ക് നമ്മെ നയിപ്പാൻ ഇടയായിത്തീരും. എങ്ങനെയാണ് ഈ മോഹം നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്? ഈ ലോകത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ലോകത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ പലതും കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായിത്തീരും. നമ്മുടെ ഉള്ളിൽ അത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ജഡപ്രകാരം നമ്മുടെ ജഡം പറയുമെങ്കിലും ആ മോഹം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കണമെന്നുള്ള വാഞ്ച നമ്മുടെ ഉള്ളിൽ കടന്നു വരും. ഇത് സാത്താന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ്. നല്ലത് കാണാൻ ഭംഗിയുള്ളത് കാണിച്ച് നമ്മളെ പ്രലോഭനങ്ങളിൽ ഏർപ്പെടുത്തി ആദിമ പിതാക്കന്മാരെ ഹവ്വായെ ചതിച്ചതുപോലെ പിശാച് ചതിച്ചതുപോലെ കാണാൻ ഭംഗിയുള്ളത് കാണിച്ച് ഈ ലോകത്തിലെ ആകർഷണമായ പല കാര്യങ്ങളും നമ്മളെ കാണിച്ച് നമ്മൾ അതിലേക്ക് ഉരുതിരിയാനിടയായിത്തീരും. പക്ഷെ എന്നാൽ ഒരു ദൈവഭക്തൻ എങ്ങനെയാണ് അത് അവന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവചനം കൊണ്ട് അതിനെ ജയിച്ചെടുക്കുവാനായിട്ട് കഴിയും. 2 John 5:17 പറയുന്നു, ഇത് ഏത് അനീതിയും പാപമാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവഹിതമല്ലാത്ത ഏത് പ്രവൃത്തിയും
ദൈവം മുമ്പാകെ അനീതിയാണ്, അത് പാപമാണ്. നാം ദൈവമക്കളാകുമ്പോൾ ലോക മനുഷ്യരെ പോലെ മനുഷ്യരുടെ അനീതിക്കൊന്നും കൂട്ടു നിൽക്കാതെ സത്യത്തിന് വേണ്ടി അവസാനത്തോളം പോരാടി ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി തീരുവാൻ തക്കണം. ദേവിയുടെ ആക്കട്ടെ, എബ്രായർ 3:12-14 വരെ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളുടെ നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാൻ, നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയെ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച ക്രിസ്തുവിന്റെ പങ്കാളികളായി തീരുവിൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തിന്റെ ചതിയിൽ പെട്ടിട്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാൻ ഇടയായി ഉണ്ടാകാറുണ്ട്. അപ്പോൾ നാം എന്ത് ചെയ്യണം? പാപത്തിന്റെ ചതിയിൽ പെടാതെ നാം നമ്മുടെ ഹൃദയത്തെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ട് ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പങ്കാളികളായി തീരുവാനാണ് ഈ വചനത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. ഇനി മൂന്നാമത്, പിശാചിനാൽ നാം വഞ്ചിക്കപ്പെടരുത്. 3:6 ഇങ്ങനെ പറയുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചിരുന്നു ഭർത്താവിനും കൊടുത്തു. ഇത് ഇവിടെ ആദിമ പിതാവ് മാതാപിതാക്കൾ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. അത് നിമിത്തം ദൈവ തേജസ്സാണ് അവർക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പം നാം എന്ത് ചെയ്യണം? ഈ പാപം പിശാച് നമ്മുടെ അടുത്ത് കടന്നുകൂടും. കൊച്ചു കുഞ്ഞുങ്ങളോടാണെങ്കിലും അവരുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു പിശാചിനാൽ പിടിക്കപ്പെടുന്ന ഒരു കാര്യമാണ് മൊബൈലിന് അഡിക്റ്റ് ആകുക, ഗെയിംസ് അഡിക്റ്റ് ആകുക. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് പിശാചിനാൽ അടിമപ്പെട്ട് നല്ല അത് മറ്റ് കൂട്ടുകാരുടെ വാക്കുകൾ കേട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതിനൊക്കെ അഡിക്റ്റ് ആയി നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പഠിത്തത്തിൽ ഏകാഗ്രതയില്ല, പ്രേയറിൽ ഏകാഗ്രതയില്ല, ദൈവവചനം വായിക്കണമെന്നില്ല. സദാസമയവും മൊബൈലിന് അഡിക്റ്റ് ആയി അവരിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അപ്പോൾ അത് നിമിത്തം ദൈവ തേജസ്സാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നാം മാതാപിതാക്കളായ നാം ഓരോരുത്തരും പ്രത്യേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഈ ലോകത്തിലെ പലത് കാണുമ്പോൾ അവർക്ക് ആ മോഹം അവരുടെ ഉള്ളിൽ ജനിക്കാതെ വണ്ണം പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള കൃപ അവർക്ക് നൽകി കൊടുക്കുകയാണ്. കാരണം നമ്മൾ അവരുടെ കൂടെ എപ്പോഴും കാണുകയില്ല. അവരുടെ സ്കൂൾ കാലയളവിലൊക്കെയും ദൈവത്തിന്റെ നാമം അവരുടെ മുഖത്ത് നോക്കിയാൽ ശോഭയുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഈ ലോകത്തിന് അഡിക്റ്റ് ആയി തീർന്നു കഴിഞ്ഞാൽ ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകാനിടയായിത്തീരും. ദൈവ തേജസ് അവർക്ക് നഷ്ടപ്പെടുവാനിടയായിത്തീരും. നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അവരുടെ മുഖത്ത് ശോഭയില്ല എന്ന് കാണുമ്പോൾ തന്നെ നാം ഒട്ടുമടക്കി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാനിരിക്കണം. ഇവരുടെ ഉള്ളിൽ എന്തോ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് വിവേചിച്ച് അറിയുവാനായിട്ട് നമ്മൾ കൃപ പ്രാപിച്ച മാതാപിതാക്കൾക്ക് കഴിയും. അവരെയും കൂടി നമുക്ക് വാർത്തെടുക്കുവാൻ ഇടയായിത്തീരും. യോശുവയോട് ചേർന്ന് പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബം മീൻസ് മാതാപിതാക്കളെ കുഞ്ഞുങ്ങള് ഈ കുടുംബം യഹോവയെ സേവിക്കുന്ന ഒരു കുടുംബമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് ആദിമ പിതാക്കന്മാര് പിശാചിന്റെ വാക്കിനാല് ആ നിത്യതയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ അതുപോലെ എങ്ങനെയാണ് ജെയിംസ് 4:7 പറയുന്നു, ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. എപ്പോഴും നാം ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽപ്പാനുള്ള ദൈവകൃപ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കും. നാം അപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ദൈവത്തിന് കീഴടങ്ങുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കാലയളവാണ് ഈ ദിവസങ്ങളില് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കണം ദൈവയുടെയാക്കട്ടെ. അതുപോലെ 1 John 2:16 പറയുന്നു, ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകം അതിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു.
അപ്പോൾ ലോ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാവ് ഈ ലോകത്തിലൊക്കെ നോക്കുമ്പോൾ പലതും നമുക്ക് കാണും, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങള്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും ജഡത്തില് നമ്മള് ആസ്വദിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയും നമുക്ക് കാണപ്പെടും. എങ്കിലും ഇതിനെയൊക്കെയും ജയിച്ചടക്കുവാന് ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു ഭക്തൻ ഇതിനെയൊക്കെ ജയിച്ചടക്കുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. സെക്കൻഡ് പീറ്റർ 2:9 പറയുന്നു, കർത്താവ് ഭക്തന്മാരെ ഇങ്ങനെ പറയുന്നു, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. അപ്പൊ കർത്താവ് തന്റെ ഭക്തന്മാരെയാണ് ഈ പരീക്ഷാഘട്ട കാലയളവിൽ നിന്നൊക്കെയും വിടുവിച്ചെടുക്കുന്നത്. കർത്താവ് തന്റെ ഭക്തന്മാരെ ദൈവ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തനെ വിടുവിപ്പാൻ കർത്താവ് നമ്മോട് എപ്പോഴും കൂടെയിരിക്കും. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇടയായി. പിശാച് കർത്താവിനെ പോലും പരീക്ഷിച്ച പിശാച് സാധുക്കളായ നമ്മളെ എത്രയധികം പരീക്ഷിക്കും. ആ പരീക്ഷയിലൊന്നും അകപ്പെടാതിരിക്കാൻ നാം ഉണർന്നിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ 1 പത്രോസ് 1:6 അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ നാനാ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ കാണപ്പെടുവാനിടയാകും. ഈ നാനാ പരീക്ഷകളിൽ നിന്നൊക്കെയും ഒക്കെ ദൈവത്തിൽ സന്തോഷിപ്പാണ്ടൊക്കെ ഒരു ഭക്തന് കഴിയും. നമ്മുടെ ജീവിതത്തിന് നമുക്കൊന്നുമില്ല എങ്കിലും നാനാ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പരീക്ഷ വരും, നമ്മുടെ ജഡത്തിലെ പരീക്ഷകൾ കടന്നു വരും. ഇങ്ങനെ നാനാവിധമായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിൽ ആനന്ദിക്കുന്നവരായി തീരണം. ഇവിടെ നാം ലോകത്തിലെ വഞ്ചന, പാപത്താലുള്ള വഞ്ചന, പിശാചിനാലുള്ള വഞ്ചന, ഈ വിധ നാനാ പരീക്ഷകളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ എപ്പോഴും എന്ത് ചെയ്യണം, അവിടെ അല്പനേരത്തേക്കും നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിലും നാം ക്രിസ്തുവിൽ സന്തോഷിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും രസിക്കാനാണ് നാം പറയുന്നത്. ലോകത്തിലുള്ളതിൽ രസിപ്പാനല്ല, ലോകത്തിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് അതിരസിക്കാനല്ല ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഒരു ദൈവഭക്തന് കർത്താവിൽ എപ്പോഴും രസിപ്പാനും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനും തക്കവണ്ണം ഇടയാവട്ടെ ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.